നമുക്കത് എങ്ങനത്തെ ഇതിലൊക്കെ വന്നിരിക്കാം, വന്നിരുന്നിട്ട് നമുക്കിങ്ങനെ കള്ള് ആസ്വദിക്കാം കേട്ടോ. നമ്മൾ പോകുമ്പോൾ ആരും ഇല്ലായിരുന്നു, വന്ന പാടില്ലേ, ഫുൾ ആളുകളൊക്കെ തമ്പടിച്ച് സെറ്റായി പിടിച്ചിട്ടുണ്ടോ. അപ്പോഴത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങനെ ഒരുപാട് സംഭവം അയച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും കാണുന്നത് ഓലയോ അതോ പനയോല എന്തെങ്കിലും വിചാരിക്കും, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ്ട് കാണുന്നത്. അതുപോലെ കുറെ കടകളൊക്കെ ഉണ്ട് അവിടെ, അത് പിന്നെ അതേ മുതലുള്ള കടകളാണ്. പിന്നെ മെയിൻ ഭാഗത്ത് നമ്മൾ പുലിമുട്ടിന്റെ മേലക്കണ് കയറി കഴിഞ്ഞാൽ അവിടെ ഓരോരോ കാലുകൾ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിനാണ് എന്തായാലും. അപ്പൊ ഒരുപാട് ലോങ് വരെ ഈ കാലുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ചാലിയത്താണ് കേട്ടോ. ചാലിയത്ത് നിങ്ങൾ കണ്ടല്ലേ, ചാലിയം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഓക്കെ, ചാലിയം പുലിമുട്ട് ബീച്ചിൽ വന്നിട്ടുള്ള വികസനത്തിൻ്റെ, അതായത് എന്താ പറയുക, വിനോദസഞ്ചാരികൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ദൈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ കടകളും മറ്റുള്ളതൊക്കെ വരാനുണ്ട്, എന്താ അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കേട്ടോ. അപ്പോഴത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കാണുന്നത് ഓലയോ അതോ പനയോല എന്തായാലും വിചാരിക്കും, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ കാണുന്നത്. ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്, അത് പ്ലാസ്റ്റിക്, അത് കണ്ടാൽ തന്നെ കാര്യം, അത് ഉള്ളു കണ്ടോ, പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ. അതുപോലെ ഒരുപാടുണ്ട്, ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ കെട്ടിണ്ടാക്കിച്ചിട്ടുണ്ട്. ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാനുള്ളതാണ് കേട്ടോ. ഇഷ്ടം പോലെ സംഭവങ്ങള് നമ്മുടെ ചാലിയത്ത് പുലിമുട്ട് ഭാഗത്തുണ്ട് കേട്ടോ. ഇവിടെ ഒന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തുണ്ട്. ഇവിടെ നിലമൊക്കെ ഫുൾ ഇന്റർലോക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അങ്ങോട്ടല്ല, അതാണ് അത് കാണാനാണ് ലൈറ്റ് ഹൗസ് ഇട്ടത്, അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കണം. അടിപൊളി തന്നെ ഈ ഭാഗത്തുണ്ട്. പുതിയ ലൈറ്റ് ഹൗസ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ, വേറൊന്ന് രണ്ട് ലൈറ്റ് ഹൗസ് ആയല്ലേ. അപ്പൊ എന്തായാലും ഇത് ഫുള്ള് ഇങ്ങനെ നടന്ന് കാണാനുണ്ട് ഒരുപാട്. അപ്പൊ ഇനി ഇതിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, എന്തായാലും ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടോ. അപ്പൊ കടകളൊക്കെ വന്ന് സെറ്റ് ആവാണ്ട് ഇനിയിപ്പോ ഒരുപാട് ഇരിക്കാനുള്ള വേറെ സെറ്റപ്പുകൾ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഒരുപാട് എന്താ പറയാ, വിനോദസഞ്ചാരികളൊക്കെ വന്ന് കണ്ടു പോകുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് തൊട്ടപ്പുറത്താണ് ഈ കടല് കാണുന്നുണ്ടല്ലേ. അപ്പൊ പുലിമുട്ടിനെ ബാക്കി ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഏകദേശം സ്പോട്ടിങ് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. നല്ല മനോഹരമാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും ഇല്ലായില്ല, ഇത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കടകളുണ്ട്, ഒന്നൊന്നല്ല. നമ്മൾ വിചാരിക്കും ഇത് ഓലോണ്ട് ചെയ്താണെന്ന്, ഓലോണ്ടൊന്നല്ല, ഇത് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ആണ് ഇതിനെ മേലിട്ടുള്ളത് കേട്ടോ. പ്ലാസ്റ്റിക് ടൈപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാലം കേടുവരില്ല, പാറിപ്പോവില്ല, ഒക്കെ സെറ്റാക്കി ബത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത് ഒറിജിനൽ മുള തന്നെയാണ്, മുള ഒറിജിനലാണ്. അപ്പൊ മുളൊക്കെ ഒരുപാട് കാലം നിൽക്കും അല്ലേ. ഓരോ കടകൾക്കായിട്ട് സ്പേസ് കൊടുത്തായിരിക്കാം. ഇനിയിപ്പോൾ കടകളൊക്കെ വന്നിട്ട് വേണം. അടിപൊളിയാട്ടോ, വേറെ വൈബ്. വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക, രാജ്യത്തൊക്കെ പോയ മാതിരി വേറെ സെറ്റ് ലെവല്. ഏകദേശം നടന്നു നടന്ന് ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, ഏകദേശം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ലോങ്ങിലായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇത്രയും നടന്നിട്ട് ഇതാ ഇവിടെ എത്തി. പിന്നെ ഇവിടെ കച്ചവടങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വാടക കൊടുക്കാതെ സെറ്റപ്പ് പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്. ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് നടക്കാണ്ട് കേട്ടോ. നമ്മളെ കോഴിക്കോട് ബീച്ചൊക്കെ പോലെ ഏകദേശം നല്ല ലോങ്ങിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം എന്തായാലും കളറാവും. ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ വന്നാൽ അടിപൊളിയാവും. പിന്നെ ബാത്റൂമും കാര്യങ്ങളും സെറ്റ്, വെള്ളത്തിൻ്റെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് അല്ലേ. ഞാൻ ലാസ്റ്റിലേക്ക് ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും ഭംഗിയാക്കിയിട്ടുണ്ടോ, പോയി നോട്ടെ. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, പണി കഴിഞ്ഞൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പം അന്നൊക്കെ എന്തായാലും വരണം. അടിപൊളി കേട്ടോ, വേറെ ലെവൽ. അപ്പോൾ വന്നോണ്ടിട്ടോ, നമ്മുടെ ചാലിയത്താണ്, പുലിമുട്ടിനടുത്ത് ബീച്ചിൽ കേട്ടോ. അതാണ് ബീച്ച്, എന്താ പുലിമുട്ട് അത് കാണുന്നു ഇതല്ലേ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ സെറ്റ്. ഇതാ ആ കാണുന്നത് ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസ് രണ്ടെണ്ണം ഉണ്ടല്ലേ.
നേരത്തെ മല്ല ഒന്ന് പഴയതൊന്ന് പുതിയത് കമ്പ്യൂണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് മറ്റുമൊക്കെയൊന്ന് കയറാൻ പറ്റിയാൽ മതിയായിരുന്നു. കയറാൻ പറ്റണ ഉഷാറാ. എന്നാൽ ഞാൻ എൻഡിലെത്തിയിട്ടുണ്ട്, ഏകദേശം നടന്നിട്ട് ഏകദേശം 2-3 മിനിറ്റ് നടക്കാണ്ട് ഏകദേശം എൻഡിലെത്തിയിട്ടുണ്ട്. നോക്കി നോക്കി സംഭവം അടിപൊളി വർക്ക് നടക്കാണ്ട്. ഇനിയും ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങൾ ഉള്ളിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതല്ലേ അത് അത്രയും ലോങ് ഉണ്ടാവുന്നു. ഏകദേശം ഒരു 1 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. ഈ എൻഡിലേക്ക് വന്നപ്പോഴാണ് ഇതവിടെ ഇവിടെയാണ് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് കൊടുത്തില്ല. അവിടെ അവിടെ ഒന്നും ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. ഇവിടെ ഇത് കൂടെ ഇങ്ങനെ ബീച്ചിലേക്ക് ഉണ്ട് ഇറങ്ങുക. ഇതല്ല ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പുറത്തൊരു പാറ കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അങ്ങോട്ടേക്കുള്ള ഒരു ഗ്യാപ്പ് എന്നുള്ള ലെവലിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ബീച്ചായിട്ട് കാണുന്നത് കേട്ടോ. ഇത് ഇവിടെ അടിഞ്ഞുകൂടിയ വിറകുകളാണ് കേട്ടോ, വിറകുകളുടെ ആളുകൾ കൂട്ടിയിട്ടതാണ്. അതിൻ്റെ എൻഡാണ് ഇവിടെ കേട്ടോ. ഇതുവരെ കോടി ചാടി വരാൻ പറ്റും, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താന്ന് പോയി നോക്കട്ടെ. ആ ഇതിങ്ങോട്ടുള്ളൊരു റോഡാണ് കേട്ടോ, ഒരു വഴിയുണ്ട്. ഇത് വീടുകളിലേക്കൊക്കെ പോകാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ. അതിനുള്ള വഴിയാണ്. അപ്പം എന്തായാലും അതും ഭംഗിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും പാസിങ്ങിനൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. ക്ലോസ് ഒന്നുമല്ല, കണ്ടല്ലേ. ഇങ്ങനെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. അടിപൊളിയല്ലേ സംഭവം. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് നല്ല ഒരു പച്ചപ്പ് നിറയ്ക്കുന്ന സംഭവം ഉണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അതും കൂടി കണ്ടിട്ട് പോയാൽ മതി, സെറ്റല്ലേ. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൂടെ ഒരു ഒഴിഞ്ഞൊരു എന്തോ ഒരു സംഭവം അവിടെ മുന്നെന്തോ ഉണ്ടായിരുന്നു തോന്നണം. എന്തായാലും അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ എന്തോ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു ബോർഡൊക്കെ ഞാൻ അപ്പുറത്ത് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഭൂമി ആയിരിക്കും. അവിടുത്തെ ഒരു വീട് പോലെ കാണുന്നുണ്ട്, അല്ല ഇവിടെ ഒഴിഞ്ഞു കിടക്കാണ്. അപ്പോൾ അവിടേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുത്താൻ പറ്റും, വേറെ ലെവൽ കേട്ടോ. നമുക്കത് എങ്ങനത്തെ അതിലൊക്കെ വന്നിരിക്കാം, വന്നിരുന്നിട്ട് നമുക്കിങ്ങനെ കള്ള ആസ്വദിക്കാം കേട്ടോ. വേണ്ടല്ലേ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണാം. നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളി കേട്ടോ. അത് ഓപ്പണായി വരുമ്പം വേറെ ലെവലായിരിക്കും. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തും. കോഴിക്കോട് പോലെ തന്നെ സെറ്റായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും നമ്മളൊരു ടീമിനെ കണ്ട്, അപ്പം അവർ ഇതാ നമ്മുടെ ചാനൽ ചോദിച്ച്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് കേട്ടോ. ചോദിക്കാല് ആ കാണുന്ന നമ്മള് അതിന്റെ മുകളിൽ കയറാൻ പറ്റും. ഈ ടീമിന്റെ ഭൂമിയാണ് കേട്ടോ, ഈ ടീമിന്റെ ഭൂമിയാണ്. എന്തായാലും കണ്ടപ്പോ തന്നെ തോന്നി ആരും കൊണ്ട് അടുക്കണമെന്നില്ല. നമ്മൾ പോകുമ്പോൾ ആരുമില്ലായിരുന്നു. അപ്പോൾ വന്ന പാടില്ലേ, ഫുൾ ആളുകളൊക്കെ തമ്പടിച്ച് സെറ്റായി പിടിച്ചിട്ടുണ്ടോ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആളുകൾ സൺഡേ ആയതുകൊണ്ടൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മാസം കൊണ്ട് ഉദ്ഘാടനം ഉണ്ടാവുമെന്നാണ് കേട്ടേ കേട്ടോ. അടിപൊളി. പിന്നെ മെയിൻ ഭാഗത്ത് നമ്മൾ പുലിമുട്ടിൻ്റെ മേലേക്കാണ് കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓരോരോ കാലുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിനാണ് എന്തായാലും ഒരുപാട് ലോങ് വരെ ഈ കാലുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അവിടെ നിന്നിട്ട് വന്നാൽ അത്രയും ഇതാണ് നമ്മുടെ എന്താ പറയാ കപ്പൽശാലി കപ്പലായിരുന്ന സ്ഥലം. അതെന്നിട്ട് അവിടെ പോർട്ട് ഉണ്ടല്ലേ, അവിടെ വരും. അപ്പുറത്തുണ്ടല്ലോ, അപ്പുറത്ത് ഇതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അധികം വെച്ചിരുന്നു, എൻ്റെ വരെ വെച്ചിരുന്നിട്ടോ. ഒരുപാട് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പുറത്തൊക്കെ നമുക്ക് കടക്കാൻ അവിടെ നിന്ന് ജങ്കാർ സർവീസൊക്കെ ഉണ്ട്. അതിനൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അവിടെ വരെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടോ. എപ്പോഴും നമുക്ക് നമ്മൾ അടുത്ത പ്രദേശമായതുകൊണ്ട് വരാൻ കഴിയും. സൂപ്പർ.
അതുപോലെ കുറേ കടകളൊക്കെ ഉണ്ടിട്ട് അവിടേക്ക്, അത് പിന്നെ അതേ മുതലുള്ള കടകളാണ്. അപ്പോൾ അവിടത്തൊക്കെ ആണല്ലേ അവിടെ ഒരുപാട് നടക്കാണ്ടോ, കേരളത്തിൽ നടക്കുന്നില്ല, അത്ര കാണിച്ചതാണ്. അപ്പോൾ നല്ല സൗകര്യം, ഇവിടെ ഇരുന്ന് കാറ്റുമുള്ള നല്ല സൗകര്യം, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കാണ് സെറ്റപ്പൊക്കെ. ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ്, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളത് അടിപൊളിയായി. അപ്പോൾ നല്ല കാറ്റും കൊണ്ടോട്ടെ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ, കേട്ടല്ലേ അടിപൊളി. അപ്പോൾ എന്തായാലും വരിക കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യട്ടെ. അടിപൊളി കേട്ടോ, താങ്ക് യു.